ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമുക്കിതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചിക്കനിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണ് ഗരം മസാല, കാൽ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, കാൽ സ്പൂണ് കുരുമുളക്. നമ്മളിവിടെ മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഏകദേശം ഒരു സ്പൂണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. മല്ലിയില, കറിവേപ്പില കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല കട്ടിക്കെടുത്ത തേങ്ങാപ്പാലാണ്. ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം അരമൂടി നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ മസാല പുരട്ടി വെച്ചാലും മതിയാവും. അപ്പോൾ ഒന്നുകൂടെയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിത് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുത്താലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഫ്ലേവറും സ്മെല്ലൊക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോയി കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ആക്കാനൊന്നും മറക്കരുത്. ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗമായ ശേഷം ഞാനിതുപോലെ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.